സ്കീമില് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അതേപോലെ മറ്റ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി, ഈ പറഞ്ഞ കോഴ്സുകളുടെ മൂന്നാമത്തെ റൗണ്ടിൻ്റെ പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ കോഴ്സുകളുടെ ഏതെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ c.kerala.gov.in സൈറ്റിൽ കയറി കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ട് നടത്തുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താലാണ് കൺഫർമേഷൻ നടത്തുക. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, ആവശ്യമില്ലാത്തത് ഒഴിവാക്കാം. പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മേലെയുള്ള ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാം, അതിൽ ആവശ്യമില്ലാത്തത് ഒഴിവാക്കാം. ഇതിനെല്ലാമുള്ള സൗകര്യം 23rd ഉച്ചയ്ക്ക് 2 വരെ മാത്രമായിരിക്കും. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം, എങ്കിലേ നിങ്ങളെ ആ റൗണ്ടിൽ പരിഗണിക്കൂ. അതേപോലെ ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റിൽ ഈ പറഞ്ഞ കോഴ്സുകളിൽ ഏതെങ്കിലും അഡ്മിഷൻ കിട്ടിയവരും ഓപ്ഷൻ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്തവരും, അതായത് ഓൾറെഡി സീറ്റ് കിട്ടിയവരും ഇതുവരെ കിട്ടാത്തവരുമൊക്കെ ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസും ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സീറ്റും കിട്ടൂല. നേരെ തിരിച്ച് നിലവിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഈ റൗണ്ടിന് ശേഷം, നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൺഫർമേഷന് ശേഷം വേണമെങ്കിൽ വിടുതൽ റിസൈൻ ചെയ്യാം, പക്ഷേ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഒഴിവാകും. അതായത് ഈ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി, എന്നിട്ട് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ല, അപ്പോൾ എന്ത് ചെയ്തു, നിങ്ങളുടെ എല്ലാ സീറ്റും പോയി, പിന്നെ നിങ്ങളെ പരിഗണിക്കുകയില്ല. എന്നാൽ നേരെ തിരിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ആ സീറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ റൗണ്ടിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിലോ ഒരു സീറ്റ് കിട്ടി, നിങ്ങൾക്ക് ആ സീറ്റ് മതി എങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതില്ല. നേരെ തിരിച്ച് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് പുതിയതായിട്ടൊരു കോളേജ് കിട്ടിയാൽ ആ കോളേജിലേക്ക് നിർബന്ധമായിട്ടും മാറണം. നിങ്ങൾക്ക് ഇതുവരെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല, നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നില്ല, നിങ്ങളെ പരിഗണിക്കുകയില്ല. ഇതാണ് അതിൻ്റെ ചുരുക്കം. അതേപോലെ സെൽഫ് ഫിനാൻസിങ്, ആയുഷ് കോളേജുകൾ, ആയുർവേദ യുനാനി സിദ്ധ കോളേജുകളുടെയൊക്കെ മാനേജ്മെൻറ്റ് സീറ്റുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും ഈ റൗണ്ടിൽ തന്നെയാണ് നടത്തുക. അതേപോലെ ഇതിനുള്ള സമയം 23:10, നമ്മൾ ഓൾറെഡി പറഞ്ഞു 23:10 ഉച്ചയ്ക്ക് 2 വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം. അപ്പോൾ ഈ ഓപ്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം 24th നിങ്ങൾക്ക് ആദ്യം, അതായത് ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഫീസൊക്കെ അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ പറയാം. ഇപ്പം നിലവിൽ 23rd വൈകിട്ട് ഉച്ചയ്ക്ക് 2 വരെ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. റിസൾട്ട് വന്നതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഷെഡ്യൂൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 18th ആയുർവേദ, ഹോമിയോ, സിദ്ധ പോലുള്ള ആയുഷ് കോഴ്സസിൻ്റെ കൺഫർമേഷനും, അതായത് ഓപ്ഷൻ കൺഫർമേഷനും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ആവശ്യമില്ലാത്ത ഒഴിവാക്കാനുമൊക്കെയുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുന്നു. 23rd ഉച്ചയ്ക്ക് 2 അതിനുള്ള സമയം അവസാനിക്കും. 24th പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഇവിടെ ചെറിയ തിരുത്തു വരുന്നുണ്ട്, രണ്ടാം ഘട്ടം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ല, ഇത് മൂന്നാം ഘട്ടമാണ്, മൂന്നാമത്തെ റൗണ്ടാണ്. സോ തേർഡ് റൗണ്ടിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 25th തേർഡ് റൗണ്ടിൻ്റെ, ഇവിടെയും തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ റൗണ്ടിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യും. 26 28 വരെയുള്ള സമയത്ത് കോളേജിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഡേറ്റ് കൺഫർമേഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ നോക്കാം, ചിലപ്പോൾ ആ ഡേറ്റിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളിപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചാൽ മതി, അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് വരെ ശ്രദ്ധിച്ചാൽ മതി, അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ ഈ കോഴ്സുകളുടെയൊക്കെ ഫീസ് ഡീറ്റെയിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അത് സൈറ്റിൽ അവൈലബിൾ ആണ്, ആ ഫീസ് നിങ്ങൾക്ക് നോക്കാം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് ഫൈനലൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിലവിലുള്ള കഴിഞ്ഞ വർഷത്തെ ഫീസ് തൽക്കാലം അടയ്ക്കുക, ഏത് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ബാക്കി കോടതി വിധി വരുന്നതിനനുസരിച്ച് അടച്ചാൽ മതിയാവും. അതേപോലെ SC ST OEC കാൻഡിഡേറ്റ്, ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ അവിടെ ഫീസ് അടയ്ക്കേണ്ടതില്ല, അവരുടെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അവർക്ക് ഇല്ലെന്നായിരിക്കും കാണിക്കുക. ഇതൊക്കെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള പ്രൊസീജിയറാണ്, ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അതേസമയം അവർക്ക് കിട്ടുന്നത് മൈനോറിറ്റി സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റുകളിൽ മൈനോറിറ്റി സീറ്റോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റോ ആണെങ്കിൽ അവർ ഫുൾ ഫീ അടയ്ക്കണം, ഒരു ആനുകൂല്യവും ഉണ്ടാവില്ല. അതുപോലെ ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ
നമ്മൾ ജോയിൻ ചെയ്യുന്ന ഉറപ്പുള്ള കോളേജും കോഴ്സും മാത്രം ഓപ്ഷനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തേത്, ഓൾ ഇന്ത്യയിലെ മൂന്നാം റൗണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് ഓൾ ഇന്ത്യ AICC എൻട്രൻസ് കമ്മീഷനുകൾക്ക് കൊടുക്കുകയും അത്തരം കുട്ടികളെ മൂന്നാം റൗണ്ടിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ ഒഴിവാക്കും. അതായത് നിങ്ങൾ ഓപ്ഷൻ തേർഡ് റൗണ്ടിൽ കൊടുത്തു വെച്ചേക്കും, നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ തേർഡ് റൗണ്ട് കിട്ടി, ഇവിടുത്തെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇതിനൊരു ഫൈനൽ തീരുമാനമാവും. അപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ സീറ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലും ബെറ്റർ സീറ്റ് ഇവിടെ കിട്ടിയാൽ റിസൈൻ ചെയ്ത് വരികയും ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഫൈനൽ ഡിസിഷൻ വരാനുണ്ട്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നതിന് പ്രശ്നങ്ങളില്ല. അതായത് ഓൾ ഇന്ത്യയിലെ മൂന്നാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയ കുട്ടിക്ക് നിലവിലിവിടെ ഓപ്ഷൻ കൊടുക്കുന്നതിന് പ്രശ്നങ്ങളില്ല. അതേപോലെ ഇതുവരെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ സീറ്റ് കിട്ടിയ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തി, അതായത് അടച്ച ഫീസൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. 22-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ റിസൈൻ ചെയ്യാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് പോവും, നിങ്ങൾ അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കുകയില്ല. ഇനി ഈ മൂന്നാം റൗണ്ടിന് ശേഷം, തേർഡ് റൗണ്ടിന് ശേഷം സീറ്റുകൾ ഒഴിവ് വന്നാൽ അത് സ്ട്രേ വേക്കൻസി റൗണ്ടിലൂടെ പിന്നീട് ഫിൽ ചെയ്യും. സ്ട്രേ വേക്കൻസി എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതൊക്കെ പിന്നീടാണ് പ്രസിദ്ധീകരിക്കുക. ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊണ്ടുവരാം. അപ്പോൾ ആയുഷ് കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശ കാര്യങ്ങളെല്ലാം, ആ സർക്കുലറിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.